ധർമ്മ വിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മം മുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധർമ്മ വിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മം മുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലും മത്തിൻ യശസേന്ദിവസന്തത്തിൻ ഉഷസുന്നുതിയായി ഹൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ സംഗമിതാ. ധർമ്മ വിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മ മുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വൈര്യരിൽ നിന്നു കയ്യേറ്റി ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാട്ടിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വൈര്യരിൽ നിന്നു കയ്യേറ്റി ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാട്ടിലും ശരവേഗം. പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല. സമൂഹത്തിലൊട്ടേറെ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. ആ പ്രശ്ന പരിഹാരത്തിന് ഏവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലുടനീളം വലിയ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ എല്ലായിടത്തും പങ്കെടുക്കുന്നു, സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിന് ഈ മാനവികത എന്ന മുദ്രാവാക്യം മുഴക്കുവാൻ അതിശക്തമായ നേതൃത്വം നൽകാൻ കഴിഞ്ഞിരിക്കുന്നു. ആ ജാഥയിലൂടെയുള്ള ലക്ഷ്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എത്രമാത്രം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു, ആ ശ്രമങ്ങളെല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാന്യനായ കാന്തപുരത്തിന്റെ ഈ കേരളയാത്ര വലിയ വിജയപ്രദമായി തീരട്ടെ. എന്തുകൊണ്ടും ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് മഹാനായ കാന്തപുരം എ പി ഉസ്താദ് അവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായ്, മാനസഭൂമികയിൽ സ്നേഹ തുഷാരമായി. ത്തിടും നാമക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം, കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. തുരത്തിടും നാമക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം, കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. വെറുപ്പ് തീണ്ടിയ ഹൃത്തിൽ ഔഷധം പുരട്ടിടാൻ സ്നേഹം തിരുത്തണം. നാം വർഗീയ ചിന്തകൾ തുടച്ചു മാറ്റിടണം, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. സാമൂഹികമായിട്ടുള്ള അധപതനവും രാഷ്ട്രീയമായിട്ടുള്ള ജീർണതയും കണ്ട് മനം മടുത്ത ഒരു പണ്ഡിതനാണ് ഇത്തരമൊരു ആശയത്തിൻ്റെ രൂപം നൽകുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക സമന്വയം ഉണ്ടാക്കുവാനും നഷ്ടപ്പെട്ട മഹത്തായ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുവാനും വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഒരു യാത്ര ആരംഭിച്ചത്. മാനവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതിന് മൂല്യശോഷണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയാണത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഈ ജാഥ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആരുടെയും ആശയം അവർക്ക് പറയാനുള്ള അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെയാവണം, സാമാന്യ മര്യാദയോടുകൂടെയാവണം, നല്ല പദങ്ങളിലൂടെയാവണം,
അങ്ങനെ എല്ലാവരെയും സത്യത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന വിധത്തിൽ മാത്രം ആശയപ്രചരണം നടത്തുന്നതിന് വിരോധമില്ല. ഇന്ന് അതെല്ലാം പോയി മനുഷ്യരെ ചീത്ത പറയാനും തെറി പറയാനും ആക്ഷേപിക്കാനും വേണ്ടി മാത്രം ആശയപ്രചരണം നടത്തുന്ന ആളുകളെ നാം കാണുന്നു.